കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡിന്റെ തകർച്ചയിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. കേരള വിഷൻ ന്യൂസ്, ബിഗ് ഇമ്പാക്ട്. കേരള വിഷൻ ന്യൂസിന്റെ നാവാ കുഴിയടക്കാം വാർത്താ പരമ്പരയിലെ ആദ്യ വാർത്തയായാണ് കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡിന്റെ യാത്രാ ദുരിതം റിപ്പോർട്ട് ചെയ്തിരുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ 53.11 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതിനു പുറമെയാണ് കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. റോഡുമായി ബന്ധപ്പെട്ട് എന്ത് തുടർ നടപടി സ്വീകരിച്ചു എന്ന കാര്യം 15 ദിവസത്തിനകം പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ടായി സമർപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന്റെ അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ടതോടെ പ്രത്യാശ കൈവന്നു എന്ന് മാളിക്കടവ് റോഡിന്റെ പരിസരത്തെ താമസക്കാർ പറയുന്നു. ഇവിടെ നല്ല ശരിക്കും മാലിച്ച റോഡിലാണെങ്കിൽ ബസ്സുകാർ ഓവർ സ്പീഡാ. ഇവർ സ്പീഡ് കുറച്ചാൽ പകുതി റോഡും രക്ഷപ്പെടും, ഇവിടെ നാട് രക്ഷപ്പെടും, ഒക്കെ രക്ഷപ്പെടും. ഇവരെ പോക്കണ്ട, ഇവരെ വിചാരം റോഡ് വരക്കാന്നാ. ഇവർ പറഞ്ഞ ഈ സംഭവം ശരിയെന്നല്ല, കുഴി ഇവർ കാണാച്ചാ. നിങ്ങൾ നോക്കി ഏത് പൊട്ടനും കാണും കുഴിയൊക്കെ. പക്ഷേ ബസ്സുകാർ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു 5 മിനിറ്റ് കാണാം ബസ്സുകാരുടെ സ്വഭാവം. ഓരോ വിചാരം ടൂവീലറുകാർ പോകണ്ട, കാറുകാർ പോകണ്ട, അതല്ല ഒരു ഈ ഒരു ഒറ്റ ഈ 1.5 കിലോമീറ്റർ ഒരു 30 കിലോമീറ്റർ സ്കൂൾ ബസ്സും ബാക്കി സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. ബസ് മാത്രം ഇതിന്റെ മെയിൻ ഘടകം. റോഡ് വേനൽക്കാലത്താണ് പൊടി പാറി ഇതാകെ കൊണ്ടിടും. തൽക്കാലം പല സ്ഥലത്തും പരാതി പറഞ്ഞതാണ്, പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പം തന്നെ പാച്ച് വർക്കിന് എന്തെങ്കിലും രാത്രി കുറച്ച് കൊണ്ടിട്ടിട്ട് അവരങ്ങോട്ട് പോകും. പിന്നെ രാവിലെ ആയാലും സ്ഥിതി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ. പിന്നെ കേബിള് പൊട്ടിയതാണ്, ഈ കേബിളിൻ്റെ ലൈനുകളാണ് ഇതൊക്കെ. ഇത് പൊട്ടിയിട്ട് ഇവിടെ കിടന്നൊരു ആക്സിഡൻറ്റ് ആയിട്ടുണ്ട്, സ്കൂട്ടർമാർക്ക് തട്ടിയിട്ടും മുട്ടിയിട്ടും ഒക്കെ. നമുക്ക് ദിവസം മരുന്ന് ഇതൊക്കെ വെച്ചു കൊടുക്കുന്ന പണി തന്നെ വേറെ പണി. 24-ാം ദിവസം മനുഷ്യാവകാശ കമ്മിറ്റി സിറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് മനുഷ്യാവകാശ കമ്മിറ്റി സിറ്റിംഗ് ഉണ്ടായാൽ കഴിയുന്ന ബാത്തിൽ നടക്കത്തേട്ടെ എന്ന് വിചാരിക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാ മേഖലയിലും അറിയാം. എല്ലാ PWD വാട്ടർ അതോറിറ്റിക്ക് അറിയാം, പൊതുജനത്തിനറിയാം, എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഇതിനെ കൊടുത്തിട്ടുണ്ട്, പല അപേക്ഷകളും കൊടുത്തിട്ടുണ്ട്. അതിനിടെ മാളിക്കടവ് റോഡിലെ യാത്രാ ദുരിതം പരിഹരിക്കാനായി പൊതുമരാമത്ത് വകുപ്പ് 53 ലക്ഷം രൂപ അനുവദിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ടർ മേഘ്ന മുരളിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ നിയമ നടപടി തുടങ്ങി. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR നൽകിയ പരാതിയിലാണ് കോഴിക്കോട് RTO അന്വേഷണം ആരംഭിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അപകടമുണ്ടാക്കാൻ ശ്രമിച്ച ബസ് ഡ്രൈവറെയും ലൈസൻസും ഹാജരാക്കാൻ ബസ് ഉടമയോട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്.